ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ഇപ്പൊ അവിടെ കാര്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കോടതിയിൽ സീൽ വെച്ച രണ്ട് കവറുകൾ നൽകി, അതാണ് ഈ കേസിൽ വഴിത്തിരിവ് ഉണ്ടാക്കി. കോടതിയുടെ നിലപാട് തന്നെ മാറിയെന്ന് പറയും. അത്ര ശക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവ് ശേഖരിക്കുന്നതാണ് നമ്മുടെ ജോലി, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ഔദ്യോഗികമായിട്ടൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചില സ്ഥലത്ത് ചില സെർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഞങ്ങളുടെ ആ അവസാനത്തെ പ്രതി ഞങ്ങൾ പേര് വെച്ചിട്ടില്ല. അത് പേര് വെച്ച് കൊടുക്കാനുള്ള തീരുമാനമാകുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. അദ്ദേഹം എന്ന് പറഞ്ഞാരോ? അല്ല, ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരെ ചോദ്യം ചെയ്യാനായിട്ട് അവിടെ ആൻറ്റിസിപ്പേറ്റ് റിവ്യൂയിൽ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളവരെ ചോദ്യം ചെയ്യാനാണ് കോടതി നിർദ്ദേശം തന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഈ മൂന്ന് ദിവസം ചെയ്യും. അതുകൂടാതെ വേറെ ആരെയും ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല, ഞങ്ങൾ ചെയ്യും. എന്തോ ഇല്ല, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും, ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും. ഞങ്ങൾ എല്ലാം കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒരു സംശയമുണ്ട്. ഞാൻ 20 പേരോളം മാറിയെന്ന പ്രൊസീജിയർ ഹൈക്കോടതി അറിയിച്ചു. അപ്പോൾ സ്വാഭാവികം ഈ 20 പേരും ഈ ദിലീപിനാൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയൽ ഇപ്പോൾ നടക്കുന്ന ട്രയൽ എത്രമാത്രം സക്സസ് ആവും? ഞങ്ങൾ അതിനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ആരെങ്കിലും കൂറ് മാറിയില്ലേ, കൂറ് മാറാനുള്ളതിൻ്റെ സാഹചര്യം നമ്മുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ആവശ്യമുള്ളവർ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നാണ് അന്വേഷണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എഫ്ഐആർ ഇട്ട സ്ഥിതി അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ട്രയൽ നടക്കുന്ന വേളയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് അത്രയധികം എഫ്ഐആർ ഇടുന്ന ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് തെളിയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കേസുകളും ഫലപ്രദമായി അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ അതിനകത്ത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അതിന് ഇന്ന റിസൾട്ട് വരണം എന്ന് പറയാനായിട്ട് ഞങ്ങൾ ആളുകളല്ല. ഞങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കുക, സത്യം പുറത്തു കൊണ്ടുവരും. ഞാനൊരു സംശയം വേണ്ട. എന്തോ നിങ്ങളത് കോടതി ഇന്നലെ കോടതിയിൽ നടന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലോ ആവശ്യത്തിന് തെളിവുകൾ ഉള്ളതും ഇനി അന്വേഷിച്ച് കണ്ടെത്താനുള്ളതും എല്ലാം ബാക്കിയുണ്ട്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര സെൻസിറ്റീവ് കേസായിട്ടും താങ്കൾ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്, ഒന്നുമില്ലാതെ അങ്ങനെ പറയില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചോളം അന്വേഷണം എന്ന് പറയുന്നതിനകത്ത് സെൻസിറ്റിവിറ്റി ഇല്ല. സെൻസിറ്റിവിറ്റി മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കുമാണ്. ഞങ്ങൾക്ക് അന്വേഷണം മാത്രമേ ഉള്ളൂ. ആ അന്വേഷണത്തിൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. സെൻസിറ്റിവിറ്റി ഇവിടെ ഒരു വിഷയമല്ല. ഞങ്ങൾ സത്യം കണ്ടുപിടിക്കുക, ആ സത്യത്തിനകത്ത് അനുസരിച്ച് മുമ്പോട്ട് പോകാം. സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസിൽ അന്വേഷണം ഭയപ്പെടുത്തി പോയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതിയായിട്ട് കാസർഗോഡ് കോടതി ആ കോടതിയിലുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. അതായത് അതിനകത്ത് ആ അന്വേഷിക്കുന്ന എസ് പിക്ക് കോഡും കൂടിയാണ് ഇപ്പോഴേ. അപ്പോൾ അദ്ദേഹത്തിനോട് അതിന് വേണ്ടി ബന്ധപ്പെട്ടിട്ട് വേണ്ട നടപടികളെടുക്കാനും അതിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് വിലയിരുത്തിയിട്ട് ബാക്കി തീരുമാനങ്ങൾ. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും പിന്നെ ഇന്നലെ കോടതിയിൽ നടന്ന് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ഒരു ചോദ്യം ചെയ്യലിന് നടക്കുമ്പോൾ സഹകരണം മാത്രമല്ല ഞങ്ങൾക്ക് തെളിവിലേക്ക് പോയിരിക്കുന്നത്, നിസ്സഹകരണവും വേറൊരു രീതിയിൽ ഞങ്ങൾക്ക് സഹായകമാവും. അപ്പോൾ അതിനെ ആ രീതിയിൽ വിലയിരുത്തും. ആവശ്യമാണെങ്കിൽ ഹൈക്കോടതി അറിയിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ ഒരു ഒരു സാക്ഷിയെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ സഹകരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ തെളിവ് കിട്ടും, നിസ്സഹകരിക്കുമ്പോൾ വേറെ കുറേ തെളിവുകൾ കിട്ടും. അപ്പോൾ രണ്ടും ഞങ്ങൾക്ക് അന്വേഷണത്തിന് ഉപോദ്ബലകമാണെന്നാണ് ഞാൻ പറഞ്ഞതിന് താല്പര്യം. അതുകൊണ്ട് സഹകരിക്കുന്നോ നിസ്സഹകരിക്കുന്നോ എന്നുള്ളത് മാത്രം വെച്ചിട്ടല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നിസ്സഹകരണമുണ്ടെങ്കിൽ ഞങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്ന കോടതി നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. കോടതിയെ നമ്മൾ കാര്യങ്ങൾ അറിയിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതനുസരിച്ച് മുമ്പോട്ട് നോക്കട്ടെ നോക്കട്ടെ, ഞങ്ങൾ പങ്കോട്ട് ചെല്ലുന്നല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടിട്ട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിന് തീരുമാനം ഉണ്ടാവും.